പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പിന്നെ കൂർക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്, കൂർക്ക മസാല. അപ്പോൾ നമുക്ക് അതിനുവേണ്ട വിഭവങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കൂർക്ക മസാല. അപ്പോൾ കൂർക്ക നന്നാക്കിയൊക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ കൂർക്കയൊക്കെ കിട്ടുന്ന കാലഘട്ടത്തിൽ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, വരും. നമുക്കതിന് വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യാം. കൂർക്ക നന്നാക്കി വൃത്തിയാക്കിയിട്ടതിലേക്ക് കുറച്ച് മഞ്ഞൾ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കണം. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കൂർക്ക വേവിക്കണം. നമുക്ക് വേണ്ട സാധനങ്ങൾ: 1½ സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മസാലപ്പൊടി, താളിച്ചിടാൻ വേണ്ടിയിട്ട് കടുക്, മുളക്, പെരിഞ്ജീരകം 1/2 ടീസ്പൂണ്, ചതച്ച വെളുത്തുള്ളി, ചതച്ച കുരുമുളക്, 1 സവാള, 5/10 കാന്താരിമുളക്, 2 വലിയ തക്കാളി, 1 കപ്പ് തേങ്ങ, 1 മുറി തേങ്ങ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് കറിക്ക് ആവശ്യം. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കൂർക്ക വേവിക്കാനും വെച്ചിട്ടുണ്ട്. അതായിത്തടഞ്ഞ് 2 വിസിൽ വരെ അത് നല്ലോണം വേവണം, 4-5 വിസിൽ. ഞാനൊരു ഇരുമ്പിൻ്റെ കടായിയാണ് വെച്ചിട്ടുള്ളത്. ഹെൽത്തി കുക്കിങ്ങിന് നല്ലൊരു പാത്രമാണ് ഇരുമ്പ് പാത്രം. അതിലേക്ക് ഞാൻ കടുക്, മുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക്, മുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വരുന്ന നേരമാകുമ്പോഴേക്കും കടുക് ഇതൊക്കെ പൊട്ടി അതിലേക്ക് നമ്മൾ 1 സവാള ഇട്ട് വഴക്കണം.
ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചതച്ച് വെച്ച കുരുമുളകും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഇട്ടൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇടുക. ഇനി അതിൽ നിന്ന് പതുക്കെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. തക്കാളി കൂടി ഇട്ട് കഴിയുക. ഇളം പുളി ഉണ്ടാകും ഈ തക്കാളി ഇടുമ്പോൾ. രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കാന്താരി മുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. മുറിച്ചിട്ടാലും കുഴപ്പമില്ല. ഞാൻ പൊട്ടിച്ചിട്ടാണ് സാധാരണ ഇടുക. അതിൻ്റെ ഒരു നാച്ചുറലായ ഭംഗി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്ത കാന്താരി മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഉള്ളു വെച്ചാൽ അത് ഇടാം. മിക്ക കാന്താരി മുളക് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന ഇതിൽ വരുന്ന ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ അത് എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. പച്ചമുളകാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം ഇട്ട് കൊടുക്കുക. ഒരു കിലോ കൂർക്കയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. തീ ചെറുതാക്കി വെച്ച് കൊടുക്കണം. അത് മസാല കരിയും ഇരുപ്പ് പാത്രം ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും. ഇട്ടു തേങ്ങ അതിൻ്റെ കൂടെ വഴക്കി എടുക്കുന്നേ ഉള്ളൂ, അരയ്ക്കുന്നില്ല. ഒരു ഇത്തിരി പച്ചമണം മാറുന്നതാകും പരുവത്തിൽ. തേങ്ങ വറുത്തരയ്ക്കുന്നില്ല. അങ്ങനെയാണ് ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തക്കാളിയൊക്കെ കൂടി ഉണ്ടാക്കിയ കറക്കി അകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എല്ലാ പൊടികളും തേങ്ങയും ഒക്കെ നന്നായി വഴന്നു വരുന്ന സമയത്ത് നമ്മൾ മേടിച്ച് വെച്ച കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടില്ല, മസാലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇത്തിരി ചതച്ച കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇതൊക്കെ കൂടി വഴന്നു വരുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഇത് വേവിച്ചത്. എന്നാലും ഉപ്പ് പാകമാണോന്നൊന്ന് കൂർക്ക മസാല കൂർക്ക അമ്മളയിലേക്ക് ഇട്ടു. ഇനി അത് അതിൽ കിടന്ന് വറ്റണം. വറ്റി വരുമ്പോൾ നമ്മൾ ഇളക്കി കൂട്ടി എടുക്കുക. കുറേ മസാല ഇടരുത്. കുറേ മസാല ഇട്ട് കഴിഞ്ഞാൽ കൂർക്കയുടെ തനതായിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ട്, അത് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ച് മസാലകളേ ഇടാവുള്ളൂ. ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് വറുക്കുകയാണ് ചെയ്തത്. അത് അരച്ചിട്ടുമില്ല. കൂർക്ക നന്നാക്കലാണ് പണിയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. വെള്ളം വറ്റി കഴിഞ്ഞാൽ അത് തയ്യാറായി. കൂർക്ക മസാല ഉണ്ടാക്കുക. അങ്ങനെ തിളച്ച് നമ്മുടെ കൂർക്ക മസാല ഏതാണ്ടൊക്കെ വറ്റാറായിട്ടുണ്ട്. നല്ല നിറം. തക്കാളിയുടെ മഞ്ഞളിട്ട് വേവിച്ച കൂർക്കയുടെ ഒക്കെ ഒരു മണം, ചെറിയ മസാലയുടെ ഒരു മണം
മസാല അധികം ഇട്ടിട്ടില്ല. അപ്പോൾ ബ്രൗൺ കളറാകും അധികം ഇട്ടാൽ. അങ്ങനെ അത് ഇട്ടിട്ടില്ല. തേങ്ങയാണെങ്കിലും അരച്ചിട്ടില്ല. അതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാം. പക്ഷേ ഇത് ഈ സാധനം ക്ലീനാക്കി എടുക്കുക എന്നത് മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. ഇത് 1 കിലോയാണ്, 1 kg. വെള്ളം അങ്ങോട്ട് വറ്റിക്കഴിഞ്ഞാൽ ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മളിതിനെ എടുക്കും. തീർത്തങ്ങ് ഉണക്കില്ല, ഭയങ്കര ഡ്രൈ ആക്കില്ല, ഒരു കുഴമ്പ് രൂപം. കൂർക്കയൊക്കെ ഇങ്ങനെ നല്ല സുന്ദരന്മാരായി കഴിക്കും. വറക്കുമ്പോൾ ഒരു നുള്ള് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കൂർക്ക മസാല തയ്യാറായിരിക്കുന്നു. കൂർക്ക മസാല തയ്യാർ. കൂർക്ക മസാലയിൽ നമ്മൾ ലൈറ്റ് അല്ല ഗ്യാസൊക്കെ ഓഫാക്കുകയാണ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ചെറിയ മനവിൽ തന്നെ അടുപ്പ് വയ്ക്കണം. അതായത് 2-3 മിനിറ്റ് ഇതിൽ തന്നെ വയ്ക്കും. ഒന്നിലേക്ക് നമ്മൾ കറിവേപ്പിലയോ മല്ലിയിലയോ ഒന്നുമല്ല ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് ബേസിൽ ലീവ്സാണ്. ബേസിൽ ലീവ്സ് ഇട്ട് കൊടുത്തു. കറിവേപ്പില പോലെ തന്നെ തോന്നുന്നുണ്ട്. നല്ല ഫ്ലേവറാണ് അതിൻ്റെ ഒരു മണം. ബേസിൽ ലീവ്സ് ഇട്ട് കൊടുത്തു. നമ്മുടെ തായ്ലാൻഡ് കുക്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലയാണത്, ബേസിൽ ലീവ്സ്. നമ്മളെ നാട്ടിൽ അധികമൊന്നും ഇത് ഉപയോഗിക്കാറില്ല. നല്ല ഫ്ലേവറാണ് അതിൻ്റെ. അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് സമയം അത് മൂടി വെക്കണം. അങ്ങനെ നമ്മുടെ കൂർക്ക മസാല തയ്യാറായിരിക്കുകയാണ്. അതിനെ ഞാൻ കാന്താരിമുളകും വെളുത്തുള്ളിയുടെ അല്ലികളും ബേസിൽ ലീവ്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ നമ്മുടെ കൂർക്ക മസാല അങ്ങോട്ട് തയ്യാറാക്കി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി അത് ഡൈനിങ് ടേബിളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കൂർക്ക മസാല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ കൂർക്ക മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങൾ ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതേ ടേസ്റ്റിൽ, അതിനേക്കാൾ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്കിടെ ഓരോ കാലഘട്ടത്തിൽ കിട്ടുന്ന ഓരോ പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ കൂർക്ക മസാല തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.